വചന പ്രഭാതത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. സദൃശ്യവാക്യങ്ങൾ 15 അധ്യായം അതിൻ്റെ 24 വാക്യം വളരെ അത്ഭുതകരമായൊരു വാക്യമാണ്. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. നമുക്കത് മാത്രം ഇന്ന് ധ്യാനിക്കാം. രണ്ടാമത്തെ ഭാഗം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ധ്യാനിക്കാം. മേലോട്ട് യാത്ര ചെയ്യുന്നവർ, ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സിമ്പിൾ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കട്ടെ. ജ്ഞാനിയുടെ പാത ഉയർന്ന ജീവനിലേക്ക് നയിക്കുന്നു, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ജ്ഞാനിയുടെ പാത ഉയർന്ന് ജീവനിലേക്ക് നയിക്കുന്നു. നിങ്ങൾ മേലോട്ടാണോ കീഴോട്ടാണോ? നമ്മളെല്ലാവരും ഒരുമിച്ചാണേ നിങ്ങളെന്ന് പറഞ്ഞത്, ക്ഷമിക്കണം. നമ്മൾ ആക്ച്വലി മേലോട്ടാണോ കീഴോട്ടാണോ? നമ്മൾ ഈ കുട്ടികളെ ശ്രദ്ധിച്ചേ, ഒരു 6 കഴിഞ്ഞാൽ പിന്നെ, അല്ല 1 ആയാൽ പിന്നെ കുട്ടികൾ മേലോട്ട് കയറാനാണ് നോക്കുന്നത് അല്ലേ. എൻ്റെ വീടിൻ്റെ അകത്തുനിന്ന് മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എൻ്റെ 2 കുഞ്ഞുമക്കളും 1 മുമ്പ് തന്നെ അവർ മേലോട്ട് കയറും. അപ്പം ഞങ്ങൾ എപ്പോഴും പറയുമോ, സ്റ്റെപ്പാടേ സ്റ്റെപ്പാടേ എന്ന് പറയും. അപ്പം ഞങ്ങളുടെ കൊച്ച് കുഞ്ഞുമോൾ എപ്പോഴും പറയും, സ്റ്റെപ്പാ 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 ഇങ്ങനെ പറഞ്ഞോണ്ടാ കയറണേ. പക്ഷേ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചൈൽഡ് സൈക്കോളജി അറിയാവുന്ന ഒരു മാഡം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, കയറും പിള്ളേർ, പക്ഷേ ഇറങ്ങാൻ പിള്ളേർക്ക് പറ്റില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം. കറക്റ്റാണ് പറഞ്ഞത്, കയറിക്കഴിഞ്ഞു പിന്നെ ഇരുന്ന് കരയുക, ഇറങ്ങാൻ അറിയത്തില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്നുണ്ടോ, കയറുക കയറുക കയറുക. നമ്മളാണേലോ അന്യായ വേള, അവിടെറങ്ങടി എങ്ങോട്ടായി കയറുന്നേ, പെൺപിള്ളേരായ താഴെ നിൽക്കണം. പെൺപിള്ളേരായാലും ആ പിള്ളേരായാലും നമ്മൾ വേള ഉണ്ടാക്കും. ഇപ്പോൾ അവർ സ്റ്റെപ്പെ കയറും, നാളെ അവർ സ്റ്റൂളെ കയറും, മറ്റന്നാൾ അവർ ടേബിളെ കയറും, അത് കഴിഞ്ഞവർ കോണിയെ കയറും, വീടിൻ്റെ മുകളിൽ കയറും, തെങ്ങേ കയറും. നമ്മളിതിനെ പോസിറ്റീവായിട്ട് കാണണം. മനുഷ്യൻ മുകളിലേക്ക് പോകേണ്ടവനാണ്. പിന്നെ ഒരു ഗതിയില്ലാതെ വരുമ്പോഴാണ് കിണറ്റിലോട്ടൊക്കെ ഇറങ്ങുന്നത് അല്ലേ അല്ലേ. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഗതികേട് വരുമ്പോഴാണ് താഴോട്ടിറങ്ങുന്നത്, മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. ബൈബിൾ എന്താ പറയുന്നേ, ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും. ഞാൻ ഒരു അപ്പനാണ്, ഒരു വല്യപ്പനുമാണ്, ഒത്തിരി പ്രായമൊന്നും ആയില്ലെങ്കിലും, അതുകൊണ്ട് പറയുകയാണ്, ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കുട്ടികളെ മുകളിലേക്ക് പോകാൻ അനുവദിക്കണം, അല്ല വീഴുകയല്ലേ, വീണോട്ടെന്ന്. ഏതെങ്കിലും കുട്ടിക്കാലത്ത് വീണിട്ട് കാലൊടിഞ്ഞിട്ടുണ്ടോ? 5 ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കുട്ടിക്കാലത്ത് വീണിട്ട് കാലൊടിഞ്ഞിട്ടുണ്ടോ? ഇല്ല. തല പൊട്ടിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ വീണെങ്കിലും ഉള്ളതേ ഉള്ളൂ. തൊട്ടിക്കകത്തു നിന്നൊക്കെ വീണ്, എന്നിട്ട് പോലും ഒന്നും പറ്റുന്നില്ല. തൊട്ടിക്കകത്തു നിന്ന് വീണിട്ട് പോലും ഒന്നും പറ്റുന്നില്ല. നമ്മൾ വെറുതെ ടെൻഷൻ പിടിക്കുന്നതാണ്. തീയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം, അപ്പോഴും അവരൊന്ന് പതുക്കെ തൊട്ട് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവർ സൂക്ഷിച്ചോളൂ. ഇത്രയേ ഉള്ളൂ. മുകളിലേക്ക് പോകാൻ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഒരു വാഞ്ചയുണ്ട്, ഒരു അഭിലാഷമുണ്ട്. അതുകൊണ്ടല്ലേ ചന്ദ്രനിലൊക്കെ പോയത്, അതുകൊണ്ടല്ലേ കഴുകൻ പറക്കുന്ന പോലെ മേഘപ്പാളികളുടെ മുകളിലൂടെ എന്തൊരു വിമാനം പറക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
ആയിരക്കണക്കിന് 10,000 വിമാനം ആകാശത്തിലുണ്ട്. അറിയാവോ? അറിയില്ല. ആ പലർക്കും അറിയില്ല ഈ കാര്യം. അറിയാവുന്നവരുണ്ട് കേട്ടോ, ക്ഷമിക്കണം. 10,000 വിമാനം ആകാശത്തിലുണ്ട്. മനുഷ്യൻ എപ്പോഴും മുകളിലേക്ക് പോകേണ്ടവനാ. ഫൈനലി നമ്മൾ മുകളിലെത്തും, സൃഷ്ടാവിൻ്റെ അടുക്കലെത്തും. ജ്ഞാനിയുടെ പാത ഉയരത്തിലേക്ക്. നമുക്ക് ഉയരത്തിലെ ചിന്തയുള്ളവരാകാം. ഉയരത്തിലേക്ക് പോകാനായിട്ടൊരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.